ഇന്ത്യൻ എസ് യു വി വിപണിയിലെ ജൈത്രയാത്ര തുടരുകയാണ് ഹുണ്ടായി ക്രെറ്റ. വാഹന വ്യവസായം നേരിടുന്ന എല്ലാ വെല്ലുവിളികളും അവഗണിച്ച് ക്രെറ്റയുടെ 600,000+ യൂണിറ്റുകളാണ് കൊറിയൻ ബ്രാൻഡ് ഇപ്പോൾ നിരത്തിലെത്തിച്ചിരിക്കുന്നത്. മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ച ക്രെറ്റ നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ് യു വി കൂടിയാണ്. 70 മാസങ്ങൾ കൊണ്ടാണ് ഹുണ്ടായി ഈ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നത്. അതായത് ഇന്ത്യൻ വിപണിയിൽ വാഹനം അവതരിപ്പിച്ചതിനു ശേഷം 70 മാസത്തിനുള്ളിൽ 600,000 യൂണിറ്റുകളുടെ മൊത്തം വിൽപ്പനയാണ് നേടിയതെന്ന് ചുരുക്കം. 2020 ഓഗസ്റ്റിൽ 500,000 വിൽപ്പന മറികടന്ന ക്രെറ്റ അടുത്ത 100,000 ഉപഭോക്താക്കളെ കണ്ടെത്തിയത് വെറും 8 മാസങ്ങൾ കൊണ്ടാണ്. ലോക്ക്ഡൌൺ കാരണം ഇന്ത്യൻ കാർ വിപണി മന്ദഗതിയിലാണെന്നത് കണക്കിലെടുക്കുമ്പോൾ ഇത് ശ്രദ്ധേയകരമായ ഒരു നേട്ടം കൂടിയാണ്. മൊത്തം വിൽപ്പനയുടെ 66% ക്രെറ്റയുടെ ഡീസൽ വേരിയന്റുകൾക്ക് എന്നതാണ് മറ്റൊരു നേട്ടം. ബാക്കിയുള്ളവ പെട്രോൾ വേരിയന്റുകൾക്കാണ്. VS6 കാലഘട്ടത്തിൽ പോലും ക്രെറ്റയുടെ ഡീസൽ എഞ്ചിനുകൾക്ക് ശക്തമായ ഡിമാൻഡാണ് വിപണിയിൽ ഉള്ളത്. മറ്റ് നിരവധി കാർ നിർമ്മാതാക്കളും അവരുടെ എല്ലാ ഡീസൽ കാറുകളും നിർത്തലാക്കാൻ തീരുമാനമെടുത്തെങ്കിലും ഹുണ്ടായി അതിന് തയ്യാറായില്ല. ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്ന ഈ വിഭാഗത്തിലെ ചുരുക്കം ചില വാഹനങ്ങളിൽ ഒന്നാണ് പുതുതലമുറ ക്രെറ്റ. ഇതുതന്നെയാണ് മോഡലിന്റെ വിജയവും എന്ന് വേണം പറയാൻ. 2nd generation എസ് യു വിയുടെ വിൽപ്പന 20%+ ഓട്ടോമാറ്റിക് വേരിയന്റുകളാണ് കൊണ്ടുവരുന്നത്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകിച്ച് സിറ്റി ഉപയോഗത്തിന് തെരഞ്ഞെടുക്കുന്നവരിൽ വൻ പ്രചാരമാണ് നേടിവരുന്നത്. ഇതുവരെ 2.21 ലക്ഷം യൂണിറ്റ് ക്രെറ്റ കയറ്റുമതി ചെയ്തതായും കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിൽ 3 എഞ്ചിൻ ഓപ്ഷനുകളുമായിട്ടാണ് ഹുണ്ടായി ക്രെറ്റ ലഭ്യമാകുന്നത്. ആദ്യത്തേത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ്. ഇത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ CVT ഉപയോഗിച്ച് തെരഞ്ഞെടുക്കാനും സാധിക്കും. 2nd generation 1.4 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ യൂണിറ്റ് ആണ്. ഇത് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് നിരത്തിലെത്തുന്നത്. അവസാനത്തേത് 1.5 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ ആണ്. ഇത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് എന്നിങ്ങനെ 2 ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ തെരഞ്ഞെടുക്കാൻ സാധിക്കും. നിലവിൽ ക്രെറ്റയുടെ വില 9.99 ലക്ഷം രൂപ മുതൽ 17.70 ലക്ഷം രൂപ വരെയാണ് എക്സ്ഷോറൂം വില. ഇന്ത്യൻ വിപണിയിൽ കിയാ സെൽറ്റോസ്, റെനോ ഡസ്റ്റർ, മാരുതി എസ്ക്രോസ് തുടങ്ങിയ ശക്തരായ എതിരാളികളുമായിട്ടാണ് വാഹനം മാറ്റൊരുക്കുന്നത്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ക്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.